നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICC തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചെടുക്കുന്ന നിർണായക തീരുമാനങ്ങളിൽ ഒന്ന്, അമേത്തിയിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അമേത്തി ഏറെ നിർണായകരമാണ്. അമേത്തിയുടെ വിജയം കോൺഗ്രസ് ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് 2009 2014 ഒക്കെ നേടിയ വിജയം ആവർത്തിക്കുകയാണെങ്കിൽ, തീർച്ചയായും മതേതര മൂല്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ അതൊരു നിർണായക ഘടകമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അമേത്തിയിൽ 55,000 വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജിതനായത്. എന്നാൽ അത് BJP കുത്തക മണ്ഡലമാണ് എന്ന് കരുതുന്നവർക്ക് തെറ്റി. ഇന്ത്യ മുന്നണിയുടെ കരുത്തും അതിൻ്റെ ഗാംഭീര്യവും കൃത്യമായി വിളിച്ചോതുന്ന അമേത്തിയിൽ ഇക്കുറി SPയും കോൺഗ്രസും ചേർന്ന് സംയുക്തമായി തന്നെയാണ് രാഷ്ട്രീയ നീക്കം നടത്താൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ ഉറപ്പായും ലഭിക്കേണ്ട ലോക്സഭാ സീറ്റുകളിൽ ഒന്ന് തന്നെയാണ് അമേത്തി, മറ്റൊന്ന് റായ്ബറേലി. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് 10 കൂടുതൽ ലോക്സഭാ സീറ്റുകൾ വിട്ടുകൊടുത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. കോൺഗ്രസ് നിതാന്തമായ പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുക്കിലും മൂലയിലും കോൺഗ്രസിൻ്റെ ഒരു മുന്നൊരുക്കം തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഏക ലക്ഷ്യം എന്നത് BJPയെ തകർക്കുക എന്നത് മാത്രമാണ്. ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കുക എന്നത് മാത്രമാണ്. ഫാസിസത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ഒരു പടപ്പുറപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും അതിന് ചുവടുകൾ ഏകാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിമുടി ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. പാർട്ടിയിൽ വലിയ തോതിലുള്ള അഴിച്ചുപണിയാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ വാരണാസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതിശക്തമായി തന്നെ പൊരുതുകയാണ്. UPയിലെ 80 മണ്ഡലങ്ങളിലും നേർക്കുനേർ പോരാട്ടം നടത്താൻ ഇന്ത്യ മുന്നണിയും BJPയും തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ മറ്റൊരുവിധ രാഷ്ട്രീയ മുന്നേറ്റത്തിലും പ്രസക്തിയില്ല എന്നത് കൂടി നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ. AICCയുടെ ദേശീയ അധ്യക്ഷനായ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത് കൂടി വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കൃത്യമായി പറയുന്നത് താൻ മറ്റുള്ള പ്രവർത്തകർക്ക് വീര്യം പകർന്നു കൊടുക്കലാണ് ഇപ്പോഴത്തെ ജോലി എന്നത് തന്നെയാണ്. കാരണം കോൺഗ്രസ് അതിദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ശക്തമായി തിരിച്ചു കൊണ്ടുവരേണ്ടത് തൻ്റെ ചുമതലയാണ് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോഡോ യാത്രയുടെ വിജയത്തിന് ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഡൂ ഓർ ഡൈ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു.